Hi friends, welcome to my channel. அப்ப இன்ன நான் காണിക്കാൻ போறது ஃபார்மல் பாண்ட் ആണ് லேடீஸ் யூஸ் ചെയ്യുന്നത്. പക്ഷേ ഒരു പലാസോ ടൈപ്പിൽ. ഓക്കേ? അതിനു വേണ്ടിയിട്ട് 1.5 മീറ്റർ ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ജെൻസിന്റെ പാന്റിന്റെ സെയിം ക്ലോത്ത് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഡബിൾ വീതി ഒക്കെ വരുന്ന നല്ല വീതി ആയിട്ട് വരുന്ന ക്ലോത്ത് ആണ്. അപ്പ ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാ സ്റ്റിച്ച് ചെയ്യാ നോക്കാം. 30 ആണ് സൈസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനിവിടെ എഴുതി കാണിക്കുക. എത്രയാണ് സൈസ് എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ ഉള്ളത്. ആദ്യം നമ്മൾ ക്ലോത്ത് രണ്ടായിട്ട് ഇതേപോലെ മടക്കിയിട്ടുണ്ട്. അകത്ത് നല്ല വശം അകത്ത് വരുന്ന ടൈപ്പിലാണ് മടക്കി വെച്ചിട്ടുള്ളത്. കാരണം നമ്മളിതിൽ കുറേ വരയ്ക്കാനോ എടുക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല വശം നമ്മൾ അകത്ത് വരുന്ന പോലെ വെച്ചിട്ട് മടക്കി ഇങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത്. നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി ഈ കണ്ടില്ലേ ക്ലോസ് ആയിട്ട് വരുന്ന ഭാഗം നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഫ്രണ്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇതിൽ ജസ്റ്റ് ആ ക്ലോത്തിൻ്റെ നേരെ പകുതി അങ്ങനെ മാർക്ക് ചെയ്തെന്നേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് നിർബന്ധമൊന്നുമില്ല, കാരണം ഇത്രയേ ക്ലോത്തുള്ളൂ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ഐഡിയൊക്കെ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. ഈ ഒരു സൈഡിൽ ഓപ്പൺ വരുന്ന ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വെച്ച് കൊടുക്കുക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് വേണ്ട, അത് വേണ്ട. അതുകൊണ്ട് അങ്ങനെ അവിടെ ഒരു വര ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ ഭാഗമുണ്ടല്ലോ, അതും നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കണം. കാരണം ക്ലോത്ത് നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടണം. വേസ്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുക. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇനി എന്ത് ചെയ്യാം, നമുക്ക് ലെങ്ത്ത് എടുക്കാം. എത്രയാണ് നിങ്ങൾക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്നുള്ളത്. 40 ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. മനസ്സിലായോ? 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. കാരണം മേലെ നമുക്ക് ബാൻഡ് വരും. അപ്പോൾ പിന്നെ തയ്യൽ തുമ്പൊക്കെ ആകുമ്പോഴത്തേക്കും എന്താവും, കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് എത്രയാണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ടാണ് നമുക്ക് എടുക്കുമ്പോൾ ഇതേപോലെ 1 ഇഞ്ച് മേലെ കയറ്റി വെച്ചിട്ട് എടുക്കുക. അടുത്തത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട സീറ്റാണ്. ഓക്കെ, നമ്മുടെ സീറ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എല്ലാം പോയിൻ്റ് പോയിൻ്റായിട്ട് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് പോവാം. ആദ്യം നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ ഇത് ഇതേപോലെ വെച്ചിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 1 ഇഞ്ച് ഇങ്ങനെ മേലെ ആ തയ്യൽ തുമ്പാണ് കേട്ടോ വെച്ചത്, അതേപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെ 10.5 മാർക്ക് ചെയ്യാം. 10.5 നമുക്ക് ആദ്യം ഒരു മാർക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുട്ടിൻ്റെ അവിടെയുള്ള നമ്മുടെ മുട്ടിൻ്റെ അവിടെ വരുന്ന അളവാണ് വേണ്ടത്. അത് 19 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചില ആൾക്കാർക്ക് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അളവെടുത്ത് നോക്കുക. ഇപ്പം 19 നോർമലി വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ 19 അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മുട്ടിൻ്റെ അവിടുത്തെ അളവ്. ഓക്കെ, അപ്പോൾ അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്തത് ഇത് ജസ്റ്റ് ഇതൊന്ന് എന്ത് ചെയ്യുക, ഈ ലൈൻസൊക്കെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം. ഈ ലൈൻസൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ഈ ലൈൻസൊക്കെ നമ്മൾ വരച്ചു കൊടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതേപോലെ ഈ ഒരു സ്കെയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചെടുത്താലും മതി. ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കണം. ജസ്റ്റ് ഇത് ഇവിടെ വരെ മാത്രം. ഇതിങ്ങനെ ബാക്കിൽ വരുന്ന ഭാഗം, ഫ്രണ്ടിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വരുന്നതാണ്, സൈഡിൽ ഫ്രണ്ടിൽ സൈഡിൽ രണ്ട് വശത്ത് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് ഇതേപോലെ, ഇത് നമ്മൾ ഫ്രണ്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇനി അടുത്ത് നമ്മുടെ ഹിപ്പിൻ്റെ അവിടുത്തെ അളവ്, നമുക്ക് 30 നമ്മുടെ സൈസ്. അപ്പോൾ 30 4/4 ഭാഗം എത്രയാണ് വരിക. ഓക്കെ, 4/1 അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ മടക്കി കാണിക്കുന്നതേ ഉള്ളൂ. 4/1 30 4/1 7.5 ആണ് വരിക. ഓക്കെ, ഇതേപോലെ വെച്ചപ്പോൾ എനിക്ക് 7.5 കിട്ടിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ട അളവ്. ഓക്കെ, ഇതാ 7.5 കിട്ടിയിട്ടുണ്ട്. അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും. 7.5 തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, അതിൽ എന്ത് ചെയ്യുക, 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പിന് കൊടുക്കുന്നു. അത് ഇവിടെ ഇങ്ങനെ ഇടുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ഇഞ്ച് ടക്കിടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു, അതും കൂടിയും വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ 3 ലൈൻസ് വരച്ചു കൊടുത്ത്, ഇതിലൊന്നും ഒരു ഡൗട്ടും വരേണ്ട കാര്യമില്ല, കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഈ സെക്കൻഡ് ലൈൻ ഉണ്ടല്ലോ, അവിടെ നമ്മുടെ തുടയുടെ അവിടുത്തെ അളവാണ് വേണ്ടത്. ആ ഒരു അളവെടുക്കുക, എന്നിട്ട് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയാണോ വരുന്നത് അതിന് നേരെ പകുതിക്കും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ നമ്മുടെ അളവ് വരുന്നത് അതിന് നേരെ പകുതിക്കും മാർക്ക് ചെയ്യുക. പിന്നെ താഴത്ത് മുഴുവൻ ആ ഒരു അളവ് കീപ്പ് ചെയ്യുക. മനസ്സിലായോ? ഈ സെൻറ്ററിൽ ആ ഒരു അളവ് നമ്മൾ കീപ്പ് ചെയ്യുക, വരച്ച് വരച്ച് കൊടുക്കുക. പിന്നെ ഈ പലാസോ ടൈപ്പിലായതുകൊണ്ട് തന്നെ ഞാൻ നല്ല ലൂസായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അധികം ടൈറ്റായിട്ടല്ല എടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞ ഫോമൽ ടൈപ്പിൽ വരുന്നതാണെങ്കിലും നമ്മൾ കാലിൻ്റെ എൻഡിലൊക്കെ നമ്മൾ പലാസോ ടൈപ്പിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ തുടയുടെ അവിടുത്തെ ഭാഗം എടുക്കുമ്പോൾ നിങ്ങളുടെ അവിടുത്തെ തുടയുടെ അളവെത്രയാണോ നോക്കിയിട്ട് വേണം അതിൻ്റെ 2/1 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 4/1 2/1 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് നേരെ പകുതിയാണ് ആ സെൻറ്ററിൽ മാർക്ക് ചെയ്തത്. ഇവിടെയായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരിക, അങ്ങനെ വരരുത്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടുന്ന്
നമ്മുടെ ഇതാണ് വരുന്നത്, സീറ്റിൻ്റെ അളവാണ് വരുന്നത്, ഒരു ഇഞ്ച് അകത്തോട്ട്. ഓക്കെ, 1.25 എടുത്താലും കുഴപ്പമില്ല, അകത്തോട്ട് ഇതേപോലെ ഒരു വര വരച്ചിട്ട് ഇതാ അവിടെ ഇങ്ങനെ ഒരാർച്ച് പോലെ കൊടുക്കുക. ഇതാണ് നമ്മുടെ സീറ്റിൻ്റെ അളവ്, മനസ്സിലായോ? ഇനി ഈ ലൈനും ഈ ലൈനും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഈ അളവും ഈ അളവും ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വരാണ്ടില്ലേ. ഇതാ ഇതിനെ നമുക്കൊന്ന് വേണേൽ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം, ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുക്കുന്നുണ്ടേ കൊടുക്കാം. ഇതേപോലെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം, ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രം നമുക്കിത് കട്ട് ചെയ്യാം. ഇനി അളവും കാര്യങ്ങളും നിങ്ങൾ എന്താ പറയുക, അവരവരെ അളവ് തന്നെ എടുത്ത് നോക്കുക എത്രയാണ് വരുന്നതെന്നുള്ളത്, അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ. ഈ തുടയുടെ അവിടുത്തെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ അളവെടുത്ത് നോക്കിയാൽ മതി. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മളിതിൽ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ ഒന്നിച്ചിട്ട് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു അളവ് വെച്ചിട്ടാണ് ഇപ്പോൾ വരച്ച് കൊടുക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ സൈഡിലൊന്നും കൊടുക്കാത്തത്. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അളവ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തേ ഉള്ളൂ. പിന്നെ ബാക്കിൽ നമ്മുടെ ബാൻഡ് എലാസ്റ്റിക്കും കൂടി ഒന്നിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എലാസ്റ്റിക്കിനുള്ള സ്പേസ് ഇത് ഇതേപോലെ 3 ഇഞ്ചിൽ എലാസ്റ്റിക് വരണം. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഒരു 3 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഇതേപോലെ തന്നെ വെക്കുക, ഒരു മാറ്റവും ഇല്ല. ഫ്രണ്ട് എങ്ങനെയാണോ എടുത്ത് അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ വരയ്ക്കുന്നതെന്ന് കാണിക്കാം. മൊത്തം സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ 2 ഇഞ്ച് 2 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇതാ സൈഡിൽ മുഴുവനായിട്ട് ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും എൻഡ് വരയ്ക്കും നമ്മൾ ഇതേപോലെ സൈസ് കൂടുതലാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ 2 ഇഞ്ച് 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ എത്രയാണോ ഉള്ളത് അതിൽ 2 ഇഞ്ച് കൂടുതൽ കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ 2 ഇഞ്ച് തന്നെയാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇവിടെയും നമ്മൾ 2 ഇഞ്ച് ഇതേപോലെ 2 ഇഞ്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെയും സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കും. ഇവിടെയും 2 ഇഞ്ച് ഉണ്ടല്ലേ, ഇവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെയും അതെ ആ ഒരു ലൈന് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വരയ്ക്കുക, മനസ്സിലായോ? ഇതേപോലെ തന്നെ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ 1 ഇഞ്ച് അകത്തോട്ട്, ജസ്റ്റ് കാണുന്നില്ലേ, ഇതേപോലെ 1 ഇഞ്ച് അകത്തോട്ടേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഇതിനെ നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഇഞ്ച് അവിടെ ആവശ്യമുണ്ട്. ഇത് ഇങ്ങനെ വരയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാം, അത് 2 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കണം. ഓക്കെ, ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ വരച്ചാലും അളവ് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ സൈസ് എക്സ്ട്രാ ഒക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യൽ തുമ്പൊന്നും ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യൊന്നും വേണ്ട. പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, സെയിം ഇതേപോലെ തന്നെ എന്താ പറയുക, ആ ഒരു ചെരിവ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, സ്ട്രെയിറ്റ്, മനസ്സിലായോ? സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെ ആ താഴത്ത് വരുന്ന ആ ചെരിവ് നമ്മൾ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഈ എൻഡിലും ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ ഇത് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പീസ് കൊടുക്കണം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതേപോലെ ബാക്കി വന്ന ക്ലോത്തിൽ ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ ഇത്രയെങ്കിലും മിനിമം നല്ല ഒരു 3 ഇഞ്ച് വിടുത്തെങ്കിലും ഉണ്ടായാൽ മതി, ഒരുപാടൊന്നും വേണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 3 ഇഞ്ച് വിടുത്തിലോ 4 ഇഞ്ച് വിടുത്തിലോ ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. 2 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലെങ്ങനെയാണ് സിബ്ബ് ഫിറ്റ് ചെയ്യാന്നുള്ളത് ആദ്യം നോക്കുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. സിബ്ബിൻ്റെ ലെങ്ത് കണ്ടില്ലേ, പാൻറ്റിൻ്റെ സിബ്ബിലാകുമ്പോൾ 7 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു 7 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് സെൻറ്ററിൽ ഒരു വരയും വരച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ സെൻറ്ററിൽ ഒരു വര വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ വര എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് ഇത് അത്രയും എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ
കട്ട് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിനെ ഇങ്ങനെ മടക്കി, ജസ്റ്റ് ഇതേപോലെ മടക്കിയിട്ട് ഇത് എത്രയാണുള്ളത്, ഒരിഞ്ചാണ് ഇത് വരുന്നത്, കണ്ടില്ലേ ഇത് ഒരിഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യാം, ഒരിഞ്ച് തന്നെ കിട്ടുന്ന പോലെ വെച്ചിട്ട് ബാക്കി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. ഇത് നമുക്ക് ആവശ്യമില്ല, രണ്ട് പീസാണ്, രണ്ട് പീസ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇതിൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അതും കട്ട് ചെയ്യാണ്, ഇതിലെങ്ങനെ സിബ്ബ് വെക്കുകയെന്നാണ് ഇനി കാണിക്കുന്നത്. നമ്മൾ ക്ലോത്ത് എന്താ പറയുക, പാൻറ്റിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ സീറ്റിൻ്റെ ഭാഗത്ത് അവിടെയാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പീസ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നുള്ള, നല്ല വശത്ത് ഇതേപോലെ തന്നെ, നല്ല വശത്ത് തന്നെയാണ് വെക്കുന്നത്. ഇതേപോലെ വെച്ച് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് സ്ട്രെയിറ്റായിട്ട് ഇവിടെ വരെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ടല്ലേ, ജസ്റ്റ് അവിടെ വരെ മാത്രം. ഇതേപോലെ ഇത് നല്ല വശത്ത് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം, ഇത് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിൽ ഇതാ ഈ വരയുണ്ടല്ലോ, അതിൻ്റെ ഇവിടെയൊക്കെ ഗ്യാപ്പാണ് വരിക. ഇതിനെ നമ്മൾ കമഴ്ത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത്, കമഴ്ത്തിയിട്ട് വെക്കുന്നത്, മനസ്സിലായ? സിബ്ബ് നമ്മൾ കമഴ്ത്തിയിട്ടാണ് വെക്കുന്നത്. ആ ഒരു വരയുടെ ഇപ്പുറത്ത് ഇതേപോലെ വെച്ചിട്ട് നേരെ സെൻറ്ററിൽ വെച്ചിട്ട് ഈ ഭാഗത്താണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, മനസ്സിലായോ? മാറിപ്പോരുത്, നിങ്ങൾ സ്ലോ ആയിട്ട് കണ്ടാൽ മതി. ജസ്റ്റ് ഞാനും ഇത് സ്ലോ ആയിട്ട് തന്നെയേ കാണിക്കുന്നുള്ളൂ, ഫാസ്റ്റേ അടിക്കുന്നില്ല. ഈ അടുത്ത ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നേരെ ഇതേപോലെ പിടിച്ചിട്ട് ഉള്ളിലോട്ട് മടക്കുകയാണ്, ഇതേപോലെ പിടിച്ച് ഉള്ളിലോട്ടിങ്ങനെ മടക്കുകയാണ്. നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട, ഇതാ ഇതിനെ ഇങ്ങനെ പിടിച്ച് ഇതാ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടില്ലേ? ഉള്ളിലോട്ടിങ്ങനെ മടക്കി കൊടുക്കുകയാണ്, കണ്ടോ? ഉള്ളിലോട്ട് ഇതേപോലെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ, ഞാനത് വരച്ച് കാണിക്കാം, അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളത്. ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ, നമ്മൾ പാൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് നിങ്ങളെപ്പോഴും കാണുന്നുണ്ടാവും. ഇതേപോലെ ഈ ഒരു ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ സിബിൻ്റെ മേളിലായി പോയരുത്, മനസ്സിലായ? ഈ താഴത്തുള്ള ഭാഗം അതൊന്ന് പുറത്തേക്ക് അങ്ങ് തള്ളി വെക്കുന്ന പോലെ അകത്തോട്ടങ്ങ് തള്ളി വെക്കുക, അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഉള്ളിൽ തന്നെ അങ്ങോട്ട് മടക്കി വെക്കും കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് ഇങ്ങെത്തുമ്പോഴത്തേക്കും ആ ഭാഗം ഞാനിതാ അങ്ങോട്ടേക്ക് തള്ളി വെക്കുകയാണ്, അവിടെ സ്റ്റിച്ച് വീഴരുത് എന്നുള്ളതുകൊണ്ട്. ഇനി അതിനെ നമ്മൾ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആർച്ച് പോലെയല്ലേ എടുത്തത്, ആ ഒരു ആർച്ച് പോലെയുള്ള ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സിബിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, അത് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇതാ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് റൗണ്ടായിട്ട് എടുത്ത് ഇതിനെ ഇനി പുറത്തേക്ക് വിട്ടോ, കുഴപ്പമില്ല. ഇതാ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസ് വെച്ച് കൊടുക്കണം. നേരെ ഇതേപോലെ രണ്ടാമത്തെ പീസ് നല്ല വശം ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക വേണ്ടത്. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കാണിക്കാം, കണ്ടില്ലേ? ഇതേപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്, ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ക്ലോത്ത്, ആ ഒരു ക്ലോത്ത് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. കറക്റ്റായിട്ട് ഈ ഒരു അളവ് ഇത് കറക്റ്റായിരിക്കണം, കണ്ടില്ലേ? ഈ ഒരു ഭാഗം കറക്റ്റായിരിക്കണം. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി, ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇതേപോലെ വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് ആ സിബിൻ്റെ ആ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വരെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ജോയിൻറ്റിൻ്റെ അടുക്ക് എത്തിക്കഴിഞ്ഞാലാണ് ഇനി നമുക്ക് അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങൾ എടുത്ത് മാറ്റിയത്. ഇത് രണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മേളിൽ കൂടെ പ്രസ് ചെയ്തിട്ട് അവിടെ നിർത്തണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. ഇതേപോലെ വെക്കുക,
അതും മടക്കിയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. തയ്യൽ തുമ്പൊന്നും കാണാൻ പാടില്ല, അതുകൊണ്ട് ആ ഒരു ഷേപ്പിൽ അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാ ഇവിടത്തേക്ക് ഒന്ന് പതിച്ച് വേണേൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മേലെ ഇങ്ങനെ. അതും കൂടി കൊടുത്തിട്ടുണ്ട് സ്തിബ്. ഈ ബാക്കി വന്നത് നമുക്ക് ആവശ്യമില്ല, അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. കണ്ടില്ലേ, ഇതെങ്ങനെ സിബ് തുറക്കുന്ന പോലെ ആയിട്ടുള്ള ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ സീറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിടും. ബാക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ നമുക്ക് എലാസ്റ്റിക് ആണല്ലോ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഇവിടെയാണല്ലോ എലാസ്റ്റിക് വരേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതിവിടെ ഇതേപോലെയാണ് വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, എലാസ്റ്റിക് ഇടേണ്ട ആ സ്പേസ് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി സ്ട്രെയിറ്റായിട്ടൊന്ന് തയ്ക്കുക. ഇതേപോലെ സ്ട്രെയിറ്റായിട്ടൊന്ന് തയ്ച്ചെടുക്കുക ഈ ഒരു എൻഡ് വരെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എലാസ്റ്റിക് ഇടണം, അതിന് വേണ്ടിയിട്ടുള്ള സ്പേസാണത്. അപ്പോൾ എത്ര വണ്ണത്തിലുള്ള എലാസ്റ്റിക് ആണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അളവ് എടുക്കുന്നത് തന്നെ. ഓക്കെ, ഇനി ബാക്കിൽ വെക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു കുറച്ച് മാത്രം മതി എലാസ്റ്റിക്. ഒരു 10 എടുത്താലും കുഴപ്പമൊന്നുമില്ല, 10 മതിയാവും. അത് ഓരോരോ ആൾക്കാരുടെ ഇതുപോലെ എടുത്താൽ മതി. ഞാനിതിൽ 10 എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു പിന്ന് വെച്ചിട്ട് അത് അതിൻ്റെ ഉള്ളിലൂടെ തള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇതേപോലെ എലാസ്റ്റിക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ട് ഭാഗവും ഇതേപോലെ വയ്ക്കുക, ജസ്റ്റ് ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരറ്റത്തും രണ്ടറ്റത്തും എലാസ്റ്റിക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി, അവിടെ നിൽക്കാൻ വേണ്ടി രണ്ട് വശത്തും എന്ത് ചെയ്യുക, നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും ക്ലിയറായിട്ട് പറയണമല്ലോ, ബിഗിനേഴ്സിനും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇങ്ങനെ ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ രണ്ട് വശത്തും അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ടുമായിട്ട് ജോയിൻ ചെയ്യണം. അതിന് മുന്നേ ഫ്രണ്ടിൽ നമുക്ക് ബാൻഡ് ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 3 എണ്ണ വരുന്ന, കാരണം ബാക്കിൽ നമ്മൾ 3 എന്നല്ലോ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നത്, സെയിം അതേപോലെ തന്നെ ഫ്രണ്ടിലും എടുക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഹൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ രണ്ട് പീസ് നമുക്ക് ആവശ്യമുണ്ട് ലെഫ്റ്റിലും റൈറ്റിലും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലെ വെക്കുക. നല്ല ഭാഗം ഉള്ളിൽ ഇങ്ങനെ കാണുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പുറത്ത് ഇങ്ങനെ മറിച്ചിടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കാരണം നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ വെക്കുക. ഇതേപോലെ വെച്ച് എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കി ഇങ്ങനെ നല്ല വശത്തേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു ഭാഗം നമ്മളിങ്ങനെ ഇതേപോലെ മടക്കി നല്ല വശത്തോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തും ചെയ്യണം, സെയിം ഇതേപോലെ പീസ് വെക്കുക, എന്നിട്ട് ഈ ഒരു ഭാഗത്തും നമ്മൾ സെയിം അതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ടിൽ രണ്ട് ഭാഗവും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ബാൻഡൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ട് സൈഡും തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇതേപോലെ വെക്കുക, കുറച്ച് എലാസ്റ്റിക് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് തള്ളി വെക്കുക സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തുനിന്ന്. അവിടെ കുറച്ച് ഫ്രില്ലായിട്ട് ഇരിക്കുമല്ലോ, അതങ്ങനെ മാറ്റുക, എന്നിട്ട് നേരെ സൈഡിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡിലാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ എൻഡ് വരെ രണ്ട് ഭാഗത്തും ചെയ്തെടുക്കുക. അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, താഴത്തെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നേരെ ഇതേപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് സീറ്റിൻ്റെ ഇവിടെ ഇങ്ങനെയാണ് ഇനി ചെയ്തെടുക്കേണ്ടത്. നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ വരിക, റൗണ്ടായിട്ട് സീറ്റിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ചെയ്തെടുക്കുക. അങ്ങനെ നല്ല വശം നമ്മൾ എടുത്തിട്ടുണ്ട്, നല്ല വശം ഇതേപോലെ എടുത്ത്. ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണേ ചെയ്യാം, അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് പക്ഷേ എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ പലാസോ ടൈപ്പ് ആയതുകൊണ്ട് ഓക്കെ, അല്ലാണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇനി ട്രൈ ചെയ്ത് നോക്കുമ്പം പറയാം. അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ,
ഇനി നമുക്ക് അടുത്തതായിട്ട് ബക്കിൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം പാൻ്റ് ആണല്ലോ, ബക്കിൾ വേണമല്ലോ ബെൽട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതേപോലെ ഒരു മൂന്ന് നാല് ബക്കിൾസ് എടുത്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ബക്കിൾസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിത് ക്ലിയറായിട്ട് ഫാസ്റ്റ് അടിക്കാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ. ഇനി ഇവിടെ നമ്മൾ ഒരു ബട്ടൺസും പിന്നെ ഹോളും ഒക്കെ കൊടുക്കണം. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഫിനിഷായി. കണ്ടില്ലേ, ഇതേപോലെ ആയിട്ടാണ് കിട്ടുക. നമ്മൾ ഫോർമൽ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പോക്കറ്റ് വെച്ചിട്ടില്ല. പോക്കറ്റ് ഞാൻ ഒരുപാട് വെച്ചിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ ഫിറ്റ് മൊത്തത്തിൽ നമ്മളൊരു ഫോർമൽ പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വേണേൽ ഇടാം. ഇത് ഒരു പലാസോ ടൈപ്പ് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയാണ് ഇത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. പിന്നെ ഇതിൻ്റെ ക്രോപ്പ് ടോപ്പ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് വേണേൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ താങ്ക് യു, ബൈ.